നമസ്കാരം. നല്ല ചൂടല്ലേ ഇപ്പോ? ഈ ചൂടിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ജിഞ്ചർ ഐല്. അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇഞ്ചി സർബത്ത് എന്ന് വിളിക്കാം. നല്ല തണുത്ത ഒരു ഗ്ലാസ് ജിഞ്ചർ ഐല് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റീഫ്രഷ്നസ് ഫീൽ ചെയ്യും. അതേപോലെ ഇത് മെയിൻ ആയിട്ട് ഇഞ്ചിയാണ്, ഇഞ്ചിയുടെ ജ്യൂസാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ വയറിന്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഇഞ്ചി കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഇഞ്ചിയുടെ സിറപ്പ് നമ്മൾ ഉണ്ടാക്കണം, ഈ ജിഞ്ചർ സിറപ്പ് ഉണ്ടാക്കണതും. ഒപ്പം ഈ ജിഞ്ചർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണ ഈ ജിഞ്ചർ ഐലുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം. എന്നത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി കുറച്ച് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല നാടൻ ഇഞ്ചി കിട്ടിച്ച അത് എടുക്കുക നല്ലത് കേട്ടോ. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നാടൻ ഇഞ്ചി തന്നെ വേണം. നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാലും നല്ലൊരു ടേസ്റ്റും ആ ഇഞ്ചിയുടെ മണം, അതേപോലെ തന്നെ ഇഞ്ചിയുടെ ഒരു ഇഞ്ചിക്ക് ചെറിയൊരു നീറ്റലുണ്ടാവും, ചെറിയൊരു എരിവുണ്ടാവുമല്ലോ, അതൊക്കെ കിട്ടും. ഇതിൽ എത്ര എടുത്താലും ഒരു എരിവൊന്നും വരികയില്ല. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. എന്തായാലും ഇപ്പം ഇതല്ലേ കിട്ടാനുള്ളൂ. അപ്പോൾ ഞാൻ അത് എടുത്ത് തൊലി കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി. മുറിക്കുന്നതിനേക്കാളും അതിൻ്റെ ജ്യൂസ് കൂടുതൽ കിട്ടാൻ നല്ലത് അരക്കണതാണ്. നാടൻ ഇഞ്ചി ആകുമ്പോൾ അത് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല, അപ്പോൾ തൊലി കളയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ നല്ലത് അത് തന്നെയാണ്. അപ്പോൾ അത് കിട്ടുന്ന വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്തോളൂ. ഇതെന്തായാലും ഞാൻ കഷ്ണങ്ങളാക്കിയ ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. നല്ല മിനുസായിട്ട് അരയണമെന്നൊന്നുമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനി ഇത് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഏകദേശം ഒരു അരക്കപ്പോളം ഇതിലിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ ഈ ഇഞ്ചി അരച്ചത് മാറ്റിയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കണത്. അരക്കപ്പ് ഇഞ്ചി അരച്ചതാണ്, അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിക്കണ്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. 10 മിനിറ്റ് തിളച്ചു കഴിയുമ്പോൾ ഇതിന്റെ വെള്ളം വറ്റി വരും. ഇത് പകുതി ആവണം വെള്ളം, ഇപ്പോൾ ഉള്ളതിന്റെ പകുതിയോളം ആവണം. അതുവരെ തിളപ്പിക്കണം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ. മിനിമം ആണ് 10 മിനിറ്റ് പറയണത്. ഇപ്പം ഇത് തിളച്ചിട്ട് ഇതാ പകുതി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഞാനിത് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ഈ ഇഞ്ചിയുടെ ചണ്ടിയെല്ലാം മാറ്റാം. മാക്സിമം ഇതിന്ന് കിട്ടുന്ന ജ്യൂസ് മുഴുവൻ എടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന്റെ മേലെ. ഇനി ഈ ജ്യൂസ് എത്ര ഉണ്ടാ നോക്കാം. 1.5 കപ്പാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ 1 കപ്പേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, 1 കപ്പായാലും മതി. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി ജിഞ്ചർ സിറപ്പ് ഉണ്ടാക്കണത്. 2 കപ്പ് പഞ്ചസാരയാണ് ഈ ജിഞ്ചർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കണത്. അപ്പോൾ ആദ്യം 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കളറ് മാറ്റിയെടുക്കാം. അടുപ്പത്തിട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഷുഗറൊക്കെ അതാ മെൽട്ടായി വരുന്നുണ്ട്, ഒപ്പം കളറ് മാറി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി അധിക നേരം അടുപ്പത്ത് ഇങ്ങനെ വെക്കരുത്, അപ്പോൾ കളറ് വല്ലാതെ ഡാർക്കായി പോവും, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇനി ഒഴിക്കാം. ഇഞ്ചിയിട്ട് തിളപ്പിച്ച് വെട്ടിച്ചെടുക്കാൻ വേണം. ഇത് 1 കപ്പാണുള്ളത്, 1 കപ്പ് വെള്ളം ആണുള്ളത്. നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് 2 കപ്പ് പഞ്ചസാരയാണ് ഈ ചെറുപ്പ് ഉണ്ടാക്കാൻ. അതിൽ 1/2 കപ്പ് ഇട്ടിട്ട് ആദ്യം നമ്മൾ കരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 1/3 കപ്പ് പഞ്ചസാരയാണുള്ളത്, അതും കൂടി ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ പിന്നെ ഈ ഇഞ്ചി വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുത്തപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് കിട്ടിയച്ചാലും കുഴപ്പമില്ല, വെള്ളം കുറച്ചധികമായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ 1 കപ്പിലും താഴേക്ക് പോകരുത്. നമ്മൾ പഞ്ചസാര എടുക്കുന്നതിൻ്റെ പകുതി എന്തായാലും ഇതിൽ വെള്ളം വേണം. ഇനി ഇതിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ച് ഇത് നന്നായിട്ട് തിക്കാക്കി എടുക്കണം, സിറപ്പാക്കി എടുക്കുകയാണ് നമ്മൾ ഇനി ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുക. ഈ പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞാൽ ഇത് നല്ലപോലെ തിളച്ചിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതെങ്ങനെ തിളച്ച് മേലേക്ക് പൊങ്ങി പുറത്തേക്ക് പോകും. ഇതിങ്ങനെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇത് പാകത്തിനായിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കാവും.
ഒരു സിറപ്പിന്റെ പാകം പോലെ ആവുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫാക്കിയിട്ട് വാങ്ങി വെക്കാം. കൂടുതൽ നേരം അടുപ്പത്ത് വെക്കേണ്ട. അപ്പൊ വല്ലാതെ കട്ടിയായി. ഇപ്പം ഫ്രിഡ്ജിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ വല്ലാതെ അങ്ങോട്ട് ഉറച്ചു പോവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിൽ നിന്ന് വാങ്ങി ഇനി ഒരു തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. ഇതൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഇനി ഒരു മാസം ഒന്നര മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടും വരില്ല. ഈ വേനൽക്കാലത്ത് മുഴുവൻ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു മാസം എന്തായാലും ഇതിനൊരു കേടും പറ്റാതെ ഫ്രിഡ്ജിലിരിക്കും. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ജിഞ്ചർ ഐൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പൊ ഇനി നമുക്ക് ജിഞ്ചർ ഐൽ ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ സിറപ്പ് ഒന്ന് കുറച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനനുസരിച്ചിട്ട് ഈ ജിഞ്ചർ സിറപ്പ് ഗ്ലാസ്സിൽ ഒഴിക്കാം. രണ്ട് ഗ്ലാസ്സിലും ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇല ഇടുകയാണ്. പുതിന ഇല കൈ കൊണ്ട് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ടാൽ മതി. എന്നാൽ അതിന് നല്ല സ്മെല്ല് കിട്ടും. നന്നായിട്ടൊന്ന് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്പുക, എന്നിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡ ഒഴിക്കാം. സോഡന് വേണമെന്നൊന്നുമില്ല, തണുത്ത വെള്ളം ഒഴിച്ചാലും മതി. സോഡ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. പക്ഷേ സോഡ ചേർക്കുമ്പോഴായിരിക്കും അതിന്റെ ആ ശരിക്കും അതിന്റെ ആ ടേസ്റ്റ് വരണമെങ്കിൽ സോഡ തന്നെ ചേർക്കണം. അത് ഇല്ലെങ്കിൽ വേണ്ട ഒഴിവാക്കിക്കോളൂ, പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ഇടാം. കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങ വട്ടത്തിൽ അരിഞ്ഞത് ഇടുകയാണ്. ഇതൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇത് കൂടാതെ കുറച്ച് ലൈം ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അപ്പൊ നമുക്കിനി കുറച്ച് ലൈം ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കുക. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പൊ നമ്മുടെ ജിഞ്ചർ ഐൽ റെഡിയായി. ഇതൊന്ന് കുടിച്ചു നോക്കൂ. നന്നായിരിക്കും, ഈ ചൂടിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.